കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. അമേരിക്കയിൽ പോലും കോട്ട് വന്നിട്ട് ശ്വാസ തടസ്സം ഉണ്ടായി പടഞ്ഞിട്ട് ഒരാളെന്നെ വിളിച്ചു. എന്തെങ്കിലും ഒരു മെഡിസിൻ പറഞ്ഞു തരുമോ? ഇവിടുന്ന് നിങ്ങൾ വീട്ടിൽ തന്നെ നിന്നാൽ മതി, വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്നല്ലാതെ ഞങ്ങൾക്കൊരു മരുന്നും തരുന്നില്ല. അതാണോ കേരളത്തിലെ അവസ്ഥ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കോവിഡ് പോസിറ്റീവായ വ്യക്തിയെ വീട്ടുകാർക്ക് തിരികെ കിട്ടിയത് ദേഹമാസകലം കുഴുവരിച്ച നിലയിൽ കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ചു. ആംബുലൻസ് ഡ്രൈവർ നൌഫൽ അറസ്റ്റിലായി. മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയെ കെട്ടിയിട്ടതായി കുടുംബത്തിന്റെ പരാതി. കെട്ടിയിട്ട കടങ്കോട് സ്വദേശിക്ക് കട്ടിലിൽ നിന്ന് വീണ് തലക്കി ശിപ്പിച്ച കോവിഡ് രോഗി മരിച്ചിട്ടും ബന്ധുക്കൾ അറിഞ്ഞില്ല. രോഗിക്കുള്ള ഭക്ഷണം ദിവസേന മകൻ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടേയിരുന്നു. രോഗം മാറിയെന്നറിയിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയപ്പോഴാണ് പിതാവിന് പകരം മറ്റൊരാളെയാണ് ചികിത്സിച്ചിരുന്നത് എന്നവർ തിരിച്ചറിഞ്ഞത്. ഏറെ അന്വേഷണത്തിന് ശേഷം ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് സുലൈമാന്റെ മൃതദേഹം മക്കൾ കണ്ടെത്തുന്നത്. ആദ്യം പ്രതികരണം, അതിനുശേഷം കണ്ണനായരന്റെ വിവരങ്ങൾ നൽകും. ഇപ്പോഴും വാപ്പമാര് മരണപ്പെട്ട ഇന്നും അങ്ങ് അടക്കം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പോയി ഒരുപാട് FDRO അവിടെ ഉള്ള ഒരു പയ്യൻ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഫോണിലും വാപ്പയുടെ ഫോട്ടോ ഒക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ വാപ്പ അവിടെ എല്ലാം അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിൽ അറിയിച്ച് വെള്ളക്കുടിയിൽ ഇവിടുത്തെ തന്നെ പഞ്ചായത്തുകാരെല്ലാം കൂടെ ഫോട്ടോ ഇട്ടിട്ട് എല്ലാവരും അറിയിച്ചു. അങ്ങനെ അറിയിച്ചത് തിരുവനന്തപുരത്തുണ്ടെന്ന് കൺഫേം ആയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇന്നപ്പം ഹെൽത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരാള് ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ ആർത്തും പറയണ്ട, നിങ്ങൾ ഒരാൾ വന്ന് ആധാറുമായിട്ട് കൺഫേം ചെയ്തിട്ട് എന്തുവാച്ച ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴാണ് മരിച്ച് 2 ദിവസമായെന്ന് അറിയുന്നത്. ഒത്തിരി നാളെ കൊണ്ട് സാധനം പോലും വാപ്പാക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയി, പലവരും അത് കൊണ്ടുപോയത് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ശരണ്യ അവിടെ നിന്ന് ഞങ്ങൾ പാരിപ്പള്ളിയിൽ നിന്നും വിളിച്ച് വിളിച്ചപ്പം SN കോളേജിലെ ശരണ്യ മേഡം പറഞ്ഞ് പാരിപ്പള്ളി തന്നെ ഞങ്ങൾ വിട്ടേക്കുന്നു. അന്നേരം പറഞ്ഞ് പാരിപ്പള്ളി അവിടെ ഒരാളെ വന്നിട്ടേയില്ല. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു, എല്ലാം സുലൈമാനുണ്ട് പക്ഷെ വാപ്പല്ല. അങ്ങനെ മോൻ പോയി എല്ലാരും പോയി കണ്ടപ്പോഴും വാപ്പല്ല. ഈ സാധനം എല്ലാം വേറെ സുലൈമാനായിരുന്നു എത്തിക്കുന്നത്. ഇങ്ങനൊരു വീഴ്ച ആർക്കും സംഭവിക്കരുത്. ഞങ്ങളെ വാപ്പല്ല ഒരാൾക്കും ഇങ്ങനൊരു വീഴ്ച സംഭവിക്കരുത്. കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയി. കാണിച്ചതും ഇല്ല. ഇപ്പൊ ഇവർക്ക് കണ്ട്, ഇവര് പോയി മൂടിയെടുത്ത് അവര് കണ്ട് മോർച്ചറി വെച്ച് അവരയച്ചു നോക്കി കൺഫേം ആക്കിട്ടാ കൊണ്ടുവന്നത്. വാപ്പാക്കല്ല ഇതേപോലെ ഒരു ആർക്കും പറ്റരുത് ഒരു ശിക്ഷകള്. എന്തൊരവസ്ഥയാണ്! സ്വന്തം വാപ്പായ്ക്കാണെന്ന് കരുതി ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു. അവസാനം ചെല്ലുമ്പോൾ, കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലുമ്പോൾ മൃതദേഹമാണ് മറ്റൊരു ആശുപത്രിയിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്നത്. കണ്ണൻ.